ഡിയേഴ്സ് വെൽക്കം ടു പർപ്പൂർ കിച്ചൻ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ മയോണൈസ് ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാട്ടോ രണ്ട് മെത്തേഡ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അത് രണ്ട് അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് മയോണൈസ് നമുക്ക് കിട്ടൂട്ടോ ചിലരൊക്കെ മയോണൈസ് ഉണ്ടാക്കിയാലും അത് ലൂസായി പോവുമെന്ന് പറയാറുണ്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ നമുക്കതിനു വേണ്ടി ആദ്യം രണ്ട് കോഴിമുട്ടയുടെ വെള്ള പിന്നെ ഇത് രണ്ട് മെത്തേഡ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അതിനാണ് കേട്ടോ ഇത്ര വെളുത്തുള്ളി ഇത് പകുതി ഒരു രീതിയിലേക്ക് പകുതി മതി പിന്നെ രണ്ട് ചെറുനാരങ്ങയുടെ നീര് ഒരു കപ്പ് ഓയില് കുറച്ച് പാകത്തിന് ഉപ്പ് ചെറുനാരങ്ങയുടെ നീര് ആദ്യം നമുക്ക് മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെളുത്തുള്ളി ഒരു എട്ട് പത്തല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് കോഴിമുട്ടയുടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് അരച്ചു കൊടുക്കാം പിന്നെ ഓയില് കുറെശ്ശേയായിട്ട് അര ഇട്ട് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം നല്ലോണം ഹൈ സ്പീഡിൽ അടിച്ചെടുക്കരുത് കേട്ടോ കുറേശ്ശേ ആയിട്ട് ഇന്നിങ്ങനെ ജോയിൻറ്റ് ആവാനുള്ളൊരു മിക്സ് ആവാനുള്ളൊരു രീതിയിൽ ഒന്നിങ്ങനെ കറക്കിയെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ അടിപൊളി ഇതാ നല്ല തിക്കായിട്ട് നമ്മുടെ മയണൈസ് റെഡി ആയിട്ടോ ഇത് ഗാർലിക്കിൻ്റെ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ കുറച്ചൊരു മുന്തി നിൽക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് അത്ര ഗാർലിക്ക് ഇട്ടുകട്ടോ അത് കുറക്കണം എന്നുണ്ടെങ്കിൽ കുറക്കുകയും ചെയ്യാം അപ്പോൾ നല്ല ഈ ഒരു മെത്തേഡിൽ നല്ലൊരു തിക്കായിട്ട് നമ്മുടെ മയണൈസ് റെഡി ആയിട്ടോ നിങ്ങളും ഇതുപോലെ നോക്കിയേണ്ടി ചെയ്ത് നോക്കേണ്ടി പിന്നെ നമുക്ക് മറ്റേ മെത്തേഡ് എങ്ങനെ നോക്കാം അത് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ മിക്സിയിലിട്ട് വിനാഗിരിയില്ലേ നമ്മുടെ സുർക്ക അത് ഒരു ടേബിൾ സ്പൂണ് ഇട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ കോഴിമുട്ടയുടെ വെള്ള അതായത് രണ്ട് കോഴിമുട്ടയുടെ വെള്ളയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അതിലേക്ക് ഇരുന്നൂറ്റൻപത് കപ്പിൻ്റെ ഓയിലന്നെയാണ് എടുത്തിരിക്കുന്നത് കപ്പിൽ അത് കുറേശയായിട്ട് അടിച്ചെടുക്കുക അതും ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് മയണൈസ് റെഡിയാക്കാൻ പറ്റൂട്ടോ ഇതാ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ രീതിയിലും ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് തൈര് ഉപയോഗിച്ചിട്ടും മയണൈസ് റെഡിയാക്കാൻ പറ്റും കേട്ടോ അതായത് ലെമൺ ജ്യൂസും വിനാഗ്രിയൊക്കെ ഒഴിക്കുന്നതിന് പകരം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഈ മെത്തേഡിൽ തന്നെ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് മയോണൈസ് റെഡിയാക്കാൻ പറ്റും കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ മയോണൈസ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇൻഷല്ല അടുത്തൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും ബായ്